1 year ആകുമ്പോഴുള്ള വെയിറ്റ്
ഇപ്പം ഇതെന്ന് പറയുന്നത് ഒരു ഏകദേശമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചിലപ്പം ഇത് ഒരു 500 grams അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോന് 3.6 kg ആണ് അവൻ്റെ ബർത്ത് വെയ്റ്റ്. ഇപ്പം 1 ഇയർ ആവുന്ന സമയത്ത് ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിനേഷൻ നമ്മൾ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് വെയ്റ്റ് ചെക്ക് ചെയ്യുമ്പം ആക്ച്വലി 10.8 kg വരണം. പക്ഷേ 10 kg ആണ് ആള്. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഒരു പ്രോബ്ലം ഇല്ല, ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞു. ആ ഒരു കറക്റ്റ് ഇതിലേക്ക് നമ്മളിപ്പം കണക്കനുസരിച്ച് ആ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 10.8 വേണമെങ്കിലും കുഞ്ഞ് 10 grams ആണ്. പക്ഷെ ആൾ ആക്റ്റീവാണ്, മൈൽ സ്റ്റോൺസ് ഒക്കെ പ്രായത്തിനനുസരിച്ച് അച്ചീവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് കേട്ടോ നമ്മൾ നോക്കി. ഈ ഒരു വെയിറ്റ് കറക്റ്റ് ആ ഒരു തന്നെ വേണമെന്നില്ല, ഒരു കുറച്ച് കൂടിയാലോ കുറച്ച് കുറഞ്ഞാലോ കുഴപ്പമില്ല, ഏകദേശം ആ ഒരു റേഞ്ചിൽ വന്നാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് ആക്റ്റീവ് ആയിരിക്കണം, മൈൽ സ്റ്റോൺസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നാണ് മെയിൻ ആയിട്ട് നോക്കുക. ഇനി 2 വയസ്സായ കുഞ്ഞുങ്ങള് ബർത്ത് വെയ്റ്റിന്റെ, അപ്പോഴും നമ്മൾ ബർത്ത് വെയ്റ്റ് ആണ് നമ്മൾ ഒരു മാനദണ്ഡമായിട്ട് എടുക്കുക കേട്ടോ. ബർത്ത് വെയ്റ്റിന്റെ 4 ഇരട്ടി എത്തണം 2 വയസ്സാകുമ്പോൾ. ഇനി 3 വയസ്സാകുന്ന സമയത്ത് കുഞ്ഞ് ബർത്ത് വെയ്റ്റിന്റെ 5 ഇരട്ടി എത്തണം. 5 വയസ്സാകുമ്പോൾ കുഞ്ഞ് ബർത്ത് വെയ്റ്റിന്റെ 6 ഇരട്ടി വേണം. 7 വയസ്സിൽ കുഞ്ഞ് ബർത്ത് വെയ്റ്റിന്റെ 7 ഇരട്ടി. 10 വയസ്സിൽ കുഞ്ഞ് ബർത്ത് വെയ്റ്റിന്റെ 10 ഇരട്ടി. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഒരു നമ്മളൊരു ഒരു ഏകദേശം രീതിയിൽ പറയാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കൂടിയാലും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി പ്രീമച്ചർ ബേബീസിന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ അവർ ഉണ്ടാകുന്ന സമയത്തെ അത് വെച്ചിട്ടല്ല കേട്ടോ നമ്മൾ നോക്കുക. അവർക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ 1 മന്ത് ബിഫോർ ജനിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവരുടെ ആക്ച്വൽ ഡ്യൂ ഡേറ്റ് 1 മന്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പം മുതലാണ് നമ്മൾ അവർ കണക്കാക്കി വരിക. ഫോർ എക്സാമ്പിൾ ഇപ്പം അവർ 6 മന്ത്സ് ആകുമ്പം വെയ്റ്റിൻ്റെ ബർത്ത് വെയ്റ്റിൻ്റെ ഡബിൾ വരണം എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ജനിച്ചത് 1 മന്ത് മുമ്പേ ആയതുകൊണ്ട് അവരൊരു 7 മന്ത്സ് ഒക്കെ ആവുന്ന സമയത്ത് ബർത്ത് വെയ്റ്റിൻ്റെ ഇരട്ടി വന്നാൽ മതി. ഓക്കെ, അപ്പം അതനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, അത് പ്രോബ്ലം ഇല്ല. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഓവർ വെയ്റ്റ് വന്നെന്നൊക്കെ ഇരിക്കും, അത് കുഴപ്പമില്ല. 1 ഇയറൊക്കെ വരെ ഒരു 1.5 വയസ്സ് വരെയൊക്കെ കുറച്ച് അങ്ങനെ കൂടിയും കുറഞ്ഞു ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ബർത്ത് വെയ്റ്റ് അനുസരിച്ച് കുഞ്ഞിൻ്റെ വെയ്റ്റ് കറക്റ്റായിട്ട് ഒരു പ്രൊപ്പോർഷനായിട്ട് കൂടി വരുന്നുണ്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെയ്റ്റ് ഗെയിൻ വേണം. അതുകൊണ്ടാണ് നമ്മൾ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ പ്രീവിയസ് വിസിറ്റിലുള്ള ബർത്ത് വെയ്റ്റ് വന്നപ്പോഴുള്ള വെയ്റ്റ് നോക്കിയിട്ട് ഈ ഒരു സമയത്തേക്ക് കറക്റ്റായിട്ട് കൂടുന്നുണ്ടോ എന്ന് അവർ പ്രത്യേകം ചെക്ക് ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ വെയ്റ്റ് കൂടുന്നില്ലെങ്കിൽ, ഒരു 500 grams വ്യത്യാസം കുഴപ്പമില്ല, അതിൽ കൂടുതലൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ ചിലർ ചെയ്യുന്ന കാര്യമാണ് കുഞ്ഞിൻ്റെ കുഞ്ഞ് കാണാൻ ചബ്ബിയാണോ, കവിളി ചാടിയിട്ടുണ്ടോ, ആള് ബൾക്കിയാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ബർത്ത് വെയ്റ്റ് അനുസരിച്ചുള്ള ഈ ഒരു ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് അവർ കുഞ്ഞ് ഓക്കെ ആണോ അല്ലയോ എന്ന് നോക്കുക. ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുപോലെ ഫോർമുല മിൽക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു പ്രൊപ്പോർഷനുണ്ട്, 30 ml വാട്ടറിൽ 1 scoop എന്നുള്ള പ്രൊപ്പോർഷൻ വേണം കലക്കാൻ. അപ്പം അമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ വേറെ ആരെയും ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഫോർമുല മിൽക്ക് നമ്മൾ ആ ഒരു കറക്റ്റ് രീതിയിൽ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ഇപ്പം 30 ml ഒരു പിന്നെ ഒരു 1/2 scoop ഒക്കെ ഇട്ടില്ലെങ്കിൽ അവിടെ ഭയങ്കര ഡൈല്യൂട്ടഡ് ആയില്ലേ. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഗെയിൻ ഒക്കെ കറക്റ്റ് വന്നിരിക്കില്ല. കൂടുതലായപ്പോൾ കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷൻ വരാനും സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറവാണ് അല്ലെങ്കിൽ കുഞ്ഞിന് ആ ചബ്ബിനെസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് 6 മന്ത്സിന് മുമ്പ് സോളിഡ് ഫുഡ് കൊടുത്താൽ ചിലപ്പോൾ നെഗറ്റീവ് എഫക്റ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പീഡിയാട്രീഷ്യനോട് ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പം നിങ്ങളുടെ കുറേയൊക്കെ ഡൗട്ട്സ് മാറിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു പീഡിയാട്രീഷനെ കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ നമ്പർ കണ്ടുപിടിച്ച് ഡോക്ടറെ വിളിച്ച് ഒരു അഡ്വൈസ് ചോദിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, വേറെ ഉള്ളവരുടെ കമൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പം അത്രയും ഇന്നത്തെ വീഡിയോ എല്ലാം സന്തോഷത്തോടെ ഇരിക്കുക. ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.